ജനാധിപത്യമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് അദ്ദേഹം, ശ്രീമാൻ പി വി അൻവർ എന്ന് പറയുന്നത്. അപ്പോ ഈ നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമത്തെ വളച്ചുടച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്ന ഒരു ഒരു പ്രവണത നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ അങ്ങനെ ഒരു ചോദ്യം, പിന്നെ മുഖ്യമന്ത്രിയും പിന്നെ സംസ്ഥാന സി പി എം ലീഡേഴ്സും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഒരു ഇതിന് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടാനുള്ള സമയവും അവസരങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ വളരെ ആധികാരികമായി തന്നെ ഒരു അതോറിറ്റി, കേരളത്തിലെ കേരള സർക്കാരിന്റെ ഒരു അതോറിറ്റിയാണ് ഈ ഓർഡർ പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോ ചീഫ് മിനിസ്റ്റർക്കും ബാക്കിയുള്ള നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനും പ്രത്യേകിച്ച് ശ്രീമാൻ അൻവറിനും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് തനിക്കെതിരെ വന്ന ഒരു ഒരു വിധി, അതും കേരള സർക്കാരിന്റെ ഒരു അതോറിറ്റിയാണ് വിധിച്ചിട്ടുള്ളത്. അവര് വളരെ വളരെയധികം അന്വേഷണത്തിന്റെ ഫലമായിട്ട് കണ്ടെത്തിയ ചില അപാകതകളെ പറ്റി അവര് വിശകലനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഡറാണത്. ആ ഓർഡർ നടപ്പിലാക്കാനുള്ള ഒരു 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 സ്വാഭാവികമായ ഒരു 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 ഉത്തരവാദിത്തം എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അത് നടപ്പിലാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട സർക്കാരാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട് ശ്രീദേവൻ, ഈ ഈ പറയുന്ന നടപടി നടപ്പിലാകുമോ അതോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ വിഷയം. കാരണം ഒരു ഭൂപരിഷ്കരണ നിയമം പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന അതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് ഇത്തരത്തിൽ ക്രൈം ചെയ്തിട്ടുള്ള ഒരു സാമാജികനെ നിയമസഭയിൽ വെച്ച് പൊറുപ്പിക്കുന്നത്. അപ്പോ ഇപ്പോ സി പി എമ്മിന്റെ പുതിയ നയമാണോ റിയൽ എസ്റ്റേറ്റ് നയം? അതായത് ഈ ഭൂമികളൊക്കെ കയ്യേറാൻ സാമാജികരെ അനുവദിക്കുക എന്നുള്ളൊരു നയത്തിലാണോ ഇപ്പോ സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ വിലയിരുത്തുന്നു? എം വി ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണ്. കാരണം അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ്. ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്ന അവരുടെ ആദർശം തോറ്റുപോവുകയല്ലേ ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരുടെ വോട്ടുകൊണ്ടാണ്. മഹാഭൂരിപക്ഷമായ ഒരു ഒരു നിസ്സഹായരായി നിൽക്കുന്ന വലിയൊരു ഭൂരിപക്ഷത്തിന് പാവപ്പെട്ടവരുടെ വോട്ടുകൊണ്ടാണ് അവര് രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നത്. അപ്പോ ആ പാവപ്പെട്ട ഭൂരിപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. കാരണം അവരുടെ വേദനകൾ അവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം ഇപ്പോ ഒരു ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരല്ലേ? അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് ഇവര് മറക്കുന്നത്? ഇവരാണ് ഇവരെങ്ങനെ ജയിച്ചു എന്നുള്ള ഒരു സത്യം എങ്ങനെ ഇവര് മറച്ചു വെക്കുന്നു? അതായത് പാവങ്ങളുടെ അവകാശപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടുമ്പോഴും മൗനം പാലിച്ചു നിൽക്കുന്ന സി പി എം തല താഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം പാവങ്ങളുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ടിട്ട് പി വി അൻവർ എം എൽ എ ആയി തുടരുന്നത് വളരെ വേദനാജനകമാണ്. ആ ഒരർത്ഥത്തിലാണോ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് ഒരു 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 സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആവറേജ് മലയാളി എന്ന നിലയ്ക്കുള്ള എന്റെ വേദനയുണ്ടല്ലോ. ഇത് ഒരു രാഷ്ട്രീയമായ വേദനയല്ല, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു 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 അവസ്ഥയുടെ വേദനയാണ്. അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമി ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലല്ലോ. ഇത് മാത്രമല്ല ഇവിടുത്തെ ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂലൊന്നും പിന്നെ കേരളത്തിന്റെ ഭരണകക്ഷി ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോ നമുക്കൊരു വേദനയാണ്, ദുഃഖമാണ്. ഞാനിത് ആരോട് ചോദിക്കും എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നു നമ്മളോട്. ഈ പാവപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ അവരോട് ഞങ്ങൾ ആരോട് ചോദിക്കും സാറേ എന്ന് പറയുന്ന വലിയൊരു ചോദ്യചിഹ്നം ഇവിടെ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു കാര്യമില്ല, അദ്ദേഹം ഇത് തിരുത്തിയേ പറ്റൂ. അല്ലാതെ ഞാൻ പറഞ്ഞ ശരി, അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് അറ്റ്ലീസ്റ്റ് വോട്ടേഴ്സിന്റെ ഒരു ഉത്തരവാദിത്വം അല്ല വേദന സങ്കടം ഒക്കെ അറിയേണ്ടതല്ലേ? എന്തുകൊണ്ട് അറിയുന്നില്ല ആ വേദനകള്, ആ കഷ്ടപ്പാടുകള്, ആ പാവപ്പെട്ട ആൾക്കാരുടെ വേദനകള്? പി വി അൻവറിനോട് കണ്ണടയ്ക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ,
അദ്ദേഹത്തിന്റെ മൗനത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിച്ചാൽ അയാളുടെ ഗ്യാസ് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താഗതി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് ഏത് സമയവും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാം അദ്ദേഹത്തിനെതിരെ നിന്നാൽ എന്നുള്ള നിലവാരത്തിൽ ഒരു ഭയം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെയാണ് താങ്കൾ പറയുന്ന ഒരു ആശയം? അതെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ആ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് കാണുമ്പോ വളരെ ദുഃഖമാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അദ്ദേഹത്തിന് വിമർശിക്കാനല്ല തോന്നുന്നത്, അവരൊക്കെ എല്ലാ വിമർശനങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒരു ശക്തിയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിപ്പോ അതായത് പി വി അൻവറിനെതിരെ നിന്നാൽ ആര് നിന്നാലും, ഏത് പാവങ്ങൾ നിന്നാലും അവരുടെ ഗ്യാസ് കളയാനായിട്ട്, ഇപ്പൊ താങ്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഗ്യാസ് കളയാനായിട്ട് ഈ പിണറായി വിജയൻ മുന്നോട്ട് ഇറങ്ങും. അതായത് കറപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു മൗനത്തിന്റെ ഭാഷയിൽ മുഖ്യമന്ത്രി ഒരു മൗനസമ്മതം നൽകുകയാണ് എന്നുകൂടിയാണ് താങ്കൾ ഇവിടെ ആരോപിക്കുന്നത് അല്ലേ? അല്ല, ആരോപണമല്ല, ഇത് അനുഭവമാണ്. ആരോപണമായിട്ട് കാണണ്ട, ഇതൊരു ഇതാണല്ലോ നമ്മുടെ കേരളത്തിന്റെ ജനത ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമല്ലേ ഇത്?